നമസ്കാരം. നിലയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഗുരുതരമാകുന്നു. തുടർച്ചയായ നാലാം ദിവസവും ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 200,000 മുകളിലാണ്. 261,500 പേർക്കാണ് പുതിയതായി ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് ഓരോ ദിവസവും തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മരണനിരക്കും കുത്തനെ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൊറോണ വൈറസിന്റെ ഇന്ത്യൻ വകഭേദമാണ് ഇപ്പോൾ കൂടുതലായി പകരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ വ്യാപനതോത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം വെച്ച് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. എസ്ഐമാരായ സത്യൻ, ഗോപാലൻ, സാജൻ, ബാബു എന്നിവർ ഉൾപ്പെടുന്ന 4 സ്ക്വാഡുകളായി തിരിച്ചാണ് പരിശോധന നടത്തിയത്. ആളുകൾ തിങ്ങിക്കൂടുന്ന സൂപ്പർ മാർക്കറ്റുകൾ, മത്സ്യച്ചന്തകൾ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ എന്നിവിടങ്ങളിലാണ് വ്യാപക പരിശോധന നടത്തിയത്. നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തിയും ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു ചാലിശ്ശേരി ജനമൈത്രി പോലീസ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൂറ്റനാട് സെന്റർ, കാഞ്ഞിരത്താണി, ചാലിശ്ശേരി ടൗൺ, കറുകപ്പുത്തൂർ എന്നീ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി മാസ്കുകൾ ധരിക്കുന്നുണ്ടെന്നും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്നും ബസ്സുകളിൽ ആൾക്കാർ നിന്ന് യാത്ര ചെയ്യുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ സാമൂഹിക അകലം, സാനിറ്റൈസർ എന്നിവ ഉറപ്പുവരുത്തിയാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ പരിശോധന. അതിർത്തികളിൽ ശക്തമായ വാഹന പരിശോധന നടത്തുന്നതോടൊപ്പം ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിലിന്റെ നിർദ്ദേശപ്രകാരം ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ് എന്നിവർ വീടുകൾ തോറും കയറിയിറങ്ങി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്തും കുട്ടികൾ കൂട്ടമായി കളിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചും മറ്റും കൃത്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. കടകളിലൊക്കെ പറഞ്ഞിരുന്നു നോ മാസ്ക് നോ ഫിക്സ് എന്ന സങ്കല്പം രണ്ടാമത് കൊണ്ടുവരാൻ നമ്മൾ പറയുന്നത്. മാത്രമല്ല കടകളിലൊക്കെ നമ്മൾ ലൈൻ കെട്ടി ബ്രേക്ക് ദ ചെയിൻ ബോർഡ് വെക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ വ്യാപനം എത്ര രൂക്ഷമായാലും ജനങ്ങളെ കൊറോണയ്ക്കോ കോവിഡിനോ വിട്ടുകൊടുക്കാതിരിക്കാൻ എത്ര ദുഷ്കരമായ രീതിയിൽ നമ്മൾ എത്ര സാഹസികമായ രീതിയിൽ ജോലി ചെയ്യേണ്ടി വന്നാലും നമ്മൾ തയ്യാറാണ്. ജനങ്ങൾക്ക് സുരക്ഷയാണ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ബുദ്ധിമുട്ടായി അവർക്ക് തോന്നാം. അപ്പോൾ ഒരുവിധം ജനങ്ങൾക്കൊക്കെ അറിയാം ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു നല്ല കാര്യത്തിനാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പട്ടാമ്പി ശങ്കരമംഗലത്ത് വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ശങ്കരമംഗലം 2 മൈൽസിലാണ് ഞായറാഴ്ച രാവിലെ അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും ഇതിന് പിറകിൽ വന്ന ബൈക്കും എതിരെ വന്ന മറ്റൊരു ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രക്കാർക്കും ലോറി ഡ്രൈവർക്കുമാണ് പരിക്ക് പറ്റിയത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരു ബൈക്ക് യാത്രക്കാരന് കാര്യമായ പരിക്ക് പറ്റി. ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയെ ബൈക്ക് മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായതെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 9:10 കൂടിയിട്ട് ഞങ്ങളൊരു വലിയ ശബ്ദം കേട്ടു. അതായത് ഞങ്ങൾ കിണറിൽ സത്യം പറഞ്ഞ പാറ പൊട്ടിക്കാന്നാ വിചാരിച്ചത്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ശബ്ദം കേട്ട് എല്ലാവരും ഓടിക്കൂടി, ഞാനും വയ്യാലെ വന്നു. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താ വെച്ചാൽ ബൈക്കിന്റെ സ്പീഡ് കൂടിയത് കൊണ്ട് ഉള്ള ബൈക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ആഘാതമാണെന്നാണ് ആക്സിഡന്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മാത്രമല്ല രണ്ടും കറക്റ്റ് സൈഡാണ്, ഒന്നും റോങ് സൈഡില്ല എന്നുള്ളതും അവരെ രക്ഷിക്കാനുള്ളത് ആ തത്രപ്പാടിലുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓവർ സ്പീഡ് ബൈക്കുകാർ സിഗ്നൽ ഇടാണ്ട് സൈഡ് ചേഞ്ചായി പോകുന്നതും അതുമാതിരി 3-ചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളും ഇൻഡിക്കേറ്റർ ഇടാണ്ട് പെട്ടെന്ന് വന്നിട്ട് സൈഡ് കയറി പോകുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് റൂളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് അത്തരം പ്രശ്നങ്ങളുണ്ട്. ഈ സ്പീഡ് നിയന്ത്രിക്കുക എന്നുള്ളതും കണ്ണിലേക്ക് തറച്ചു കയറുന്ന രാത്രികാലങ്ങളിലുള്ള ബ്രൈറ്റ് ലൈറ്റുകളൊക്കെ വളരെ നിയന്ത്രണ വിധേയമാക്കി യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ വാഹന ഗതാഗതം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പറയാനുള്ളത്. അപകടത്തെ തുടർന്ന് ഈ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. 2 ദിവസം മുൻപും ശങ്കരമംഗലത്തെ ആനവളവിൽ അപകടം ഉണ്ടായതാണ്. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ വീണ്ടും അപകടം പതിവാകുകയാണ്. വാഹനങ്ങളുടെ അമിത വേഗതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. പട്ടാമ്പിയിൽ അവശനിലയിൽ കാണപ്പെട്ട തമിഴ്നാട് സ്വദേശിക്ക് പട്ടാമ്പി സ്നേഹനിലയത്തിൽ അഭയം. പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് ഇയാൾക്ക് സ്നേഹനിലയത്തിൽ അഭയം ഒരുക്കിയത്. കാലിൽ മുറിയായി അവശനിലയിൽ കാണപ്പെട്ട തമിഴ്നാട് സ്വദേശിയായ ബാലസുബ്രഹ്മണ്യനെയാണ് പട്ടാമ്പി സ്നേഹനിലയം ചെയർമാൻ ഫസൽ തങ്ങളുടെ നേതൃത്വത്തിൽ സ്നേഹനിലയത്തിൽ പ്രവേശിപ്പിച്ചത്. ട്രസ്റ്റ് മാനേജർ ഷാഹുലാമി ദാരമി കൊപ്പത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇയാളെ ഇവിടേക്ക് എത്തിച്ചത്. പട്ടാമ്പി പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇയാളെ സ്നേഹനിലയത്തിലേക്ക് കൊണ്ടുവന്നത്. ഇയാൾക്ക് ആവശ്യമായ പരിചരണം ഇവിടെ നൽകാനാണ് തീരുമാനം. ഇതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ച് വരികയാണെന്നും സ്നേഹനിലയം ഭാരവാഹികൾ അറിയിച്ചു.
പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവശയായിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ ഒരു സഹോദരൻ്റെ കടത്തവിടെ. കാൽമേൽ നല്ല ഡീപ്പായിട്ടുള്ള മുറിയുണ്ട്. ഉറുമ്പും ഈച്ചയൊക്ക കടിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം വണ്ടി നിർത്തുകയും സ്നേഹനിലയത്തിലേക്ക് എന്നെ ഉടനെ വിളിച്ച് പെട്ടെന്ന് വരണമെന്ന് പറയുകയും ഉടൻ തന്നെ ഞാൻ അവിടെ പോവുകയും അദ്ദേഹത്തെ നമ്മുടെ സ്നേഹനിലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ബാലസുബ്രഹ്മണ്യം എന്ന പേര് പറയുന്നത് രാമനാപുരം എന്നും പറയുന്നു. ബാക്കി നമുക്ക് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ വീടുകളെ എത്തിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. അതുവരെ ഏതായാലും നമ്മുടെ സ്നേഹനിലയത്തിൽ സുരക്ഷിതമായിട്ട് അദ്ദേഹത്തിന് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സംരക്ഷണം കൊടുക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ വിവരം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ കൊണ്ടുപോയിട്ട് സംരക്ഷണം ഏറ്റെടുത്തോളൂ എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ അവിടെ പോവുകയും അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാണുന്നത് ഇതാണ്. കാലിന് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള മുറിയുണ്ട്. ബാക്കി അദ്ദേഹം നിൽക്കാൻ കഴിയുന്നില്ല. കാലിന് മുട്ടൊക്കെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. ഏതായാലും ഈ ഒരു പുണ്യ പ്രവൃത്തി ഇന്ന് നോമ്പായിട്ട് തന്നെ നമ്മുടെ സ്നേഹനിലയ ഫസിലിൽ തങ്ങളുടെ കനിവോട് കൂടി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സ്നേഹനിലയത്തിൽ ഇതുപോലത്തെ അന്തേവാസികളെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ആരാരും തെരുവിൽ അലഞ്ഞു നിരക്കരുത്, അതല്ലെങ്കിൽ ആരും ഭക്ഷണം കിട്ടാതെ കിടക്കരുത് എന്നുള്ള ഞങ്ങളുടെ ആ ദൗത്യം നിറവേറുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. പഞ്ചായത്തിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ലോറികളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. പഞ്ചായത്തിലെ കിളിവാലൻകുന്നിലാണ് ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 67 കുടുംബങ്ങളാണ് ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ടിലായത്. ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ സുന്ദരന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തിയത്. 5000 ലിറ്റർ ജലമാണ് ലോറിയിൽ ടാങ്കുകളിൽ നിറച്ച് വീടുകളിലേക്ക് വിതരണത്തിനായി എത്തിക്കുന്നത്. ഇത്തരത്തിൽ 2 ലോഡ് ജലമാണ് ഞായറാഴ്ച കിളിവാലൻകുന്നിൽ വിതരണം ചെയ്തതെന്ന് പഞ്ചായത്ത് അംഗം സുന്ദരൻ പറഞ്ഞു. അടുത്ത ദിവസം മുതൽ പഞ്ചായത്തിലെ 17 വാർഡുകളിലും കൂടുതൽ ലോറികൾ ഉൾപ്പെടുത്തി കുടിവെള്ള വിതരണം വിപുലീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 2 കുടുംബങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലമുണ്ട്. അത് വെള്ളമില്ലാതെ വന്നപ്പം 2-ാമത്തെ ട്രിപ്പ് ഇവിടെ വന്നിരിക്കുകയാണ്, ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഈ പഞ്ചായത്തിലെ 17 വാർഡിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഇതുപോലെ വേറൊരു ലോറി കൂടി 5000 ലിറ്റർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരമാവധി 7-14 ലോഡ് ഒരു ദിവസം അടിക്കാൻ കഴിയുന്നതാണ്. ഇത് എടുത്ത വിജയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നാളെ മുതൽ സുലഭമായി ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കും. അതിനുവേണ്ട എല്ലാ സഹകരണവും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇപ്പൊ തന്നെ തൃത്താല മുടവന്നൂരിൽ പ്രവർത്തിക്കുന്ന പാവറട്ടി ജലശുദ്ധീകരണശാലയിൽ നിന്നാണ് ഗ്രാമങ്ങളിലേക്ക് വിതരണത്തിനായുള്ള വെള്ളം ശേഖരിക്കുന്നത്. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സമഗ്ര കുടിവെള്ള വിതരണ പദ്ധതി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് നാഗലശ്ശേരി പഞ്ചായത്ത്. സിസിടിവി ന്യൂസ്, തൃത്താല. പ്രസിദ്ധമായ മുളയൻകാവ് ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവത്തിന് തുടക്കമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ ഉത്സവം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടത്തുന്നത്. പാനവേലയും ചപ്പുവേലയും കരിവേലയും ആഘോഷിച്ചു. ഞായറാഴ്ച 5-ാം വേലയും 7-ാം വേലയും 2-ന് ചെറുകോട് ദേശവേലയും 4-ന് വല്ലപ്പുഴ ദേശവേലയും 9-ന് വണ്ടുന്തറ ദേശവേലയും ആഘോഷിക്കും. വേല ആഘോഷങ്ങൾക്ക് കരിവേല കെട്ടി ആചാരപ്രകാരം വേലക്കുടകളും കെട്ടുവേഷങ്ങളുമായി പരിമിതമായ ക്ഷേത്രവാദ്യത്തിന്റെ മാത്രം അകമ്പടിയോടുകൂടിയാണ് കാവിലേക്ക് കൊണ്ടുവരിക. 10-ന് വലിയ കാളവേല. ഇത്തവണ വേലയ്ക്ക് 10 തരദേശങ്ങളിൽ നിന്നുള്ള ദേശക്കാളകൾ മാത്രമാണ് വരിക. 11-ന് പൂരം ആഘോഷിക്കും. ദേശത്തേരുകൾ പരിമിതമായ ക്ഷേത്രവാദ്യത്തോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. താലം നിരത്തി, തേരെഴുന്നള്ളിപ്പ്, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഹരിജനവേല, മറ്റ് പരമ്പരാഗതമായ വേലകൾ എന്നിവയും കാവിലെത്തും. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിനായി ഉപകമ്മിറ്റി പൂരങ്ങൾ ഉണ്ടായിരിക്കില്ല. ക്ഷേത്രപറമ്പിൽ നടത്താറുള്ള ചവിട്ടുകളി പരിമിതമായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി @gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും
നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00 89 43 35 14 26 CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. യാത്രാ ദുരിതം രൂക്ഷമായ മധുപ്പുള്ളി വടക്കേക്കര കൈപ്പഞ്ചേരി ക്ഷേത്രം റോഡ് മഴക്കാലത്തിന് മുൻപായി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ടാർ റോഡിനും കോൺക്രീറ്റ് റോഡിനും ഇടയിലുള്ള 1.5 കിലോമീറ്ററോളം റോഡിലാണ് യാത്രാ ദുരിതം അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്ത് ഏതാനും ദൂരം മെറ്റൽ വിരിക്കുകയും ബാക്കി ഭാഗം മണ്ണ് റോഡായി തുടരുകയുമാണ്. തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിനെയും നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോടിനെയും ബന്ധിപ്പിക്കുന്ന പാതയാണിത്. കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപത്തായി റോഡിൽ മെറ്റലിട്ടിരുന്നു. ചാത്തന്നൂർ ഭാഗത്തെ ആളുകൾക്ക് പ്രധാന ടൌണായ കൂറ്റനാട്ടേക്ക് എത്താൻ കഴിയുന്ന എളുപ്പവഴിയാണ് ഈ പാത. റോഡ് യാഥാർത്ഥ്യമായാൽ 5 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ കഴിയും. റോഡിന് വേണ്ടി പ്രദേശവാസികളായ ആളുകളാണ് സ്ഥലം വിട്ടു നൽകിയത്. തുടർന്ന് റോഡ് വെട്ടിയെങ്കിലും ടാർ ചെയ്യാൻ ഇതുവരെ അധികൃതർക്കായിട്ടില്ല. മഴക്കാലമായാൽ ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ്. മണ്ണുപാതയായതിനാൽ റോഡിൽ വെള്ളം കെട്ടിയും ചളി നിറഞ്ഞും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾക്ക് വിളിച്ചാൽ വരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഭാഗത്തെ ഒന്നാമത്തെ റോഡാണ് കൽപ്പിഞ്ചേരി അമ്പല വഴി റോഡ്. അത് പുരോഗമിച്ചു തരുവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ നാട്ടുകാരോടും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാം പറഞ്ഞിരിക്കുന്നു. മധുപ്പുള്ളി വടക്കേക്കര റോഡാണത് കൽപ്പിഞ്ചേരി വക റോഡ്. അത് കുറേ കാര്യങ്ങളായി ഇങ്ങനെ കിടക്കണം. പിന്നെ അതൊന്ന് പുരോഗമിച്ചു തരണം. രാഷ്ട്രീയമായിട്ടുള്ള പറിച്ചലല്ല, അത് പുരോഗമിച്ചു തരാൻ വേണ്ടി ഗവൺമെന്റിനോടും നാട്ടുകാരോടും. മഴക്കാലമാവുന്നതിന് മുൻപ് റോഡ് ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവിന് തൃത്താല. പൊന്നോമനയുടെ പിറന്നാൾ ദിനത്തിൽ അക്ഷര സദ്യയൊരുക്കി വ്യത്യസ്തനാവുകയാണ് ഉണ്ണികൃഷ്ണനും കുടുംബവും. ആറങ്ങോട്ടുകര അംബേദ്കർ ഗ്രാമത്തിലെ കെ ഉണ്ണികൃഷ്ണൻ, വിനിത ദമ്പതികളുടെ മകൾ ആരാധ്യകൃഷ്ണയുടെ 2nd പിറന്നാളിനോടനുബന്ധിച്ച് വായനശാലകൾക്ക് അക്ഷരസദ്യ എന്ന പേരിൽ പുസ്തകങ്ങൾ നൽകിയാണ് പിറന്നാൾ ആഘോഷം വ്യത്യസ്തമാക്കിയത്. തൃശൂർ ജില്ലയിലെ ദേശമംഗലം, തലശ്ശേരി, കൊണ്ടയൂർ, വരവൂർ, പിലാക്കാട്, തിച്ചൂർ, തളി എന്നീ വായനശാലകൾക്കും പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ, ഇരിങ്കൂറ്റൂർ, നെല്ലിക്കാട്ടിരി, പെരിങ്കന്നൂർ, തിരുമറ്റക്കോട്, എഴുമങ്ങാട്, പരിയാരം കൾച്ചറൽ സെന്റർ എന്നീ വായനശാലകൾക്കുമാണ് ആരാധ്യയുടെ പിറന്നാൾ ദിനത്തിൽ പുസ്തകങ്ങൾ നൽകിയത്. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന വായനശാലകളിൽ അംഗങ്ങളായിരുന്ന നിരവധി സുഹൃത്തുക്കളാണ് വായനശാല പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെ ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ ആ സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ പുസ്തകം നൽകാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് മകളുടെ പിറന്നാൾ ദിനത്തിൽ വായനശാലകൾക്ക് ഉണ്ണികൃഷ്ണനും കുടുംബവും പുസ്തകങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. ഈ ആശയം എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ വായനശാലകൾ കൂടുതൽ കാര്യക്ഷമമാകുമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പ്രദീപ് വൈലി, വായനശാലാ പ്രവർത്തകരായ ശശി കാരയിൽ, കെ പരമേശ്വരൻ, വിനീത് ഗോപകുമാർ, സത്യഭാമ, വിനോദ് തളി, സതീഷ്, രവികുമാർ, സത്യനാഥ്, രമ, വേശു, സുദീപ്, കടുകശ്ശേരി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സിസിടിവി ന്യൂസ്, തളി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിനു നേരെയുണ്ടായ ആസൂത്രിത ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് തൃത്താല ഡിവിഷൻ കമ്മിറ്റി കൂറ്റനാട് ഗ്രൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഗൌരവതരമായ വിഷയമായതിനാൽ പ്രതികളെ അടിയന്തിരമായി പിടികൂടാൻ പോലീസ് തയ്യാറാകണം. അക്രമണത്തിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്ന് ഡിവിഷൻ സെക്രട്ടറി ഷിഹാബ് കൂറ്റനാട് ആവശ്യപ്പെട്ടു. വിഷയം സർക്കാരും പോലീസും ഗൌരവമായി അന്വേഷിച്ച് നടപടിയെടുക്കണം. കഴിഞ്ഞ രാത്രിയിലാണ് ചില നിഗൂഢ ശക്തികൾ വീടിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. നേരത്തെ ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരത്തിന്റെ വീടിനു നേരെയും ആക്രമണം നടന്നിരുന്നു. നേതാക്കളുടെ വീടിനു നേരെ നടന്ന ആക്രമണത്തെ പോലീസ് നിസ്സാരവൽക്കരിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. പോലീസിന്റെ ഇത്തരം മനോഭാവം നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കാരണമാകും. സംഭവം അറിഞ്ഞയുടനെ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അക്രമികളെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. കാര്യക്ഷമമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ അടിയന്തിരമായി കണ്ടെത്തണമെന്ന് ഷിഹാബ് കൂറ്റനാട് ആവശ്യപ്പെട്ടു. പറങ്കിമാവൻ കൃഷിയിൽ വേറിട്ട മാതൃക പരീക്ഷിച്ച് വിജയഗാഥ രചിക്കുകയാണ് കൂറ്റനാട് അച്ചാരത്ത് വീട്ടിൽ മുഹമ്മദ്. ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഒരു പറങ്കിമാവിൻ തോട്ടം ഒരുക്കണമെന്ന വളരെ നാളത്തെ ആഗ്രഹത്തിന് പുറത്താണ് അദ്ദേഹം കശുവണ്ടി കൃഷിയിലേക്ക് തിരിയുന്നത്. കൂറ്റനാട് വലിയപള്ളി പരിസരത്തെ തന്റെ വീടിന് സമീപത്തെ 1 ഏക്കർ സ്ഥലം കൃഷിക്കായി തെരഞ്ഞെടുത്തു. മികച്ച ഇനം ഒട്ടുതൈകളാണ് ഇവിടെ കൃഷിക്കായി തെരഞ്ഞെടുത്തത്.
അത്യുൽപാദന ശേഷിയുള്ള വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്ന 100 തൈകൾ ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ചു. നട്ട് 6 മാസത്തിനകം തന്നെ പറങ്കിമാവുകൾ പൂത്ത് കായ്ഫലം ലഭിച്ചു തുടങ്ങി. ചുവപ്പ് നിറത്തിലുള്ള കശുമാങ്ങകൾ മൂത്തുവിളഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ. ആദ്യ വിളവെടുപ്പിന് തന്നെ 60 കിലോ കശുവണ്ടി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലും അത്ഭുതത്തിലുമാണിപ്പോൾ എ വി മുഹമ്മദ്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഇങ്ങനെ ഒരു പറങ്കിമാവ് തോട്ടം വയ്ക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുള്ള ആളെ കണ്ടെത്തുകയും കുന്നങ്ങളുള്ള ഒരു അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം വരികയും ഇന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ട്. നമ്മൾ നല്ല ഇനം തൈകൾ ആണ് വെച്ചിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പറങ്കിമാവും പൂടുന്നു. അത് പൊട്ടിച്ചിപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇതുവരെയും കിട്ടിയത് 60 കിലോനോളം 30 മാസം ആകുമ്പോഴത്തേന് നമ്മളത് പൊട്ടിക്കൽ കഴിഞ്ഞു. അതിനുശേഷം ഇതാ ഇപ്പം മഴ പെയ്തതിനു ശേഷം കംപ്ലീറ്റ് വീണ്ടും പൂക്കൾ തുടങ്ങി. ഇപ്പോൾ കായകൾ ഉണ്ടാകണം തുടങ്ങി. നല്ല അടുത്ത വർഷത്തിൽ എല്ലാറ്റിനും ഒരുപാട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നല്ല ഇനം തൈകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽ മഴയ്ക്ക് ശേഷം കശുമാവൻ ചെടികൾ വീണ്ടും പൂവിട്ട് തുടങ്ങി. കശുമാങ്ങ കൃഷിക്ക് പുറമെ 16 ഏക്കർ റബ്ബർ കൃഷിയും 1 ഏക്കർ തെങ്ങ് കൃഷിയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ജാതികൃഷി, കവുങ്ങ് കൃഷി എന്നിവയും ഇദ്ദേഹത്തിനുണ്ട്. സിസിടിവി ന്യൂസ്, തൃത്താല. വീട്ടുകാരെ മണിക്കൂറുകളോളം പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ മുൾമുനയിൽ നിർത്തി ഒരു നായ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോട്ടപ്പുറം ആളൂർ ജോസിന്റെ കുടുംബമാണ് ഒരു രാത്രിയും പകലും നായയെ പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക പോലും ചെയ്യാതെ കഴിഞ്ഞത്. സന്ധ്യയോടെയാണ് വീടിന്റെ മുറ്റത്തേക്ക് കഴുത്തിൽ ബെൽറ്റിട്ട നായ കയറി വന്നത്. ആക്രമണകാരിയെ പോലെ കുരച്ച് വീട്ടുകാരുടെ നേരെ വന്നപ്പോൾ എല്ലാവരും വീടിനകത്തു കയറി വാതിലടച്ചു. തുടർന്ന് നായ പോകാതെ വീടിന്റെ വാതിൽക്കൽ നിന്ന് ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ ഇത് തുടർന്നത് വീട്ടുകാരെ ഭയപ്പാടിലാക്കി. സമീപവാസികളും നാട്ടുകാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നായ പിന്മാറിയില്ല. രാത്രിയിലും നായ കാവലായി തന്നെ കിടന്നു. നേരം വെളുത്തപ്പോൾ നായ പോയി കാണുമെന്ന് ജോജോയും കുടുംബവും പ്രതീക്ഷിച്ചെങ്കിലും വാതിൽ തുറന്നതോടെ വീണ്ടും കുരച്ചാക്രമിക്കാൻ വരികയായിരുന്നു. നിസ്സഹായ അവസ്ഥയെ തുടർന്ന് പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതരെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. പിന്നീട് വാർഡ് മെമ്പറും സമീപവാസികളും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയുടെ കഴുത്തിൽ കുടുക്കിയിട്ട് പിടികൂടുകയായിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ചരമം. കൂറ്റനാട് മധുപുള്ളി മണിയാറം കുന്നത്ത് പരേതനായ മൊയ്തു മകൻ മൊയ്തുണ്ണി എന്ന മണി നിര്യാതനായി 52 വയസ്സായിരുന്നു. നദീറ ഭാര്യയും നജ്മുദ്ദീൻ, നാസിഫ്, നജീബ എന്നിവർ മക്കളുമാണ്. ഖബറടക്കം മധുപുള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. ഇനി നവമാധ്യമ കാഴ്ച. മൃഗശാലയിൽ ചെന്നാൽ അവിടുത്തെ മൃഗങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാഴ്ചക്കാർ ഭക്ഷണം കൊടുക്കാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പുല്ലോ മറ്റോ കൊടുക്കുന്ന പോലെ അത്ര സിമ്പിളല്ല. പ്രത്യേകിച്ച് ജിറാഫ് പോലെയുള്ളവയ്ക്ക് ഷിഹാബ് നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.